പ്രയാണം. നോമ്പുകാല ചിന്തകൾ. രണ്ടാം ദിനം. നോമ്പുകാലം പ്രാർത്ഥനയുടെ വസന്തകാലം. ജീവിതത്തെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും ആഴപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ കാലമാണ് നോമ്പുകാലം. ആത്മീയ ജീവിതത്തിൻ്റെ വസന്തകാലമാണത്. ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ നാം കണ്ടുമുട്ടുന്നു. ഈ കൂടിക്കാഴ്ചയാണ് യഥാർത്ഥ പ്രാർത്ഥനയായിട്ട് രൂപപ്പെടുന്നത്. അവിലായിലെ അമ്മ ത്രേസ്യ ആത്മാവിനെ ദൈവം വസിക്കുന്ന ഹർമ്മ്യമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ കണ്ടുമുട്ടുന്നതിനും അവിടുത്തോട് പ്രാർത്ഥിക്കുന്നതിനും അവിടുത്തോട് സ്നേഹസംഭാഷണം നടത്തുന്നതിനും നമ്മുടെ ആത്മാവിൻ്റെ കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും ആന്തരികമായ ഉള്ളറകളിലേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വവും സൗന്ദര്യവും നാം കണ്ടെത്തേണ്ടത്. അമ്മ ത്രേസ്യയുടെ അഭിപ്രായത്തിൽ പ്രാർത്ഥന എന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മാർത്ഥമായ പങ്കുവയ്ക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം അറിയുന്ന വ്യക്തിയോട് കൂടെയായിരിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് നാം സമയം കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ നോമ്പുകാലത്ത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നടക്കുക, അവിടെ ദൈവത്തെ കണ്ടെത്തുക. ഈ തിരിഞ്ഞു നടത്തം ഒരു സ്നേഹയാത്രയാണ്, ദൈവസ്നേഹത്തിലേക്കുള്ള പ്രയാണമാണ്. ജീവിത സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ മാത്രം തിരിയേണ്ട സങ്കേതമല്ല ദൈവം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ പോലും നമ്മിൽ നിന്ന് അറിയാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈശോ വിശുദ്ധ ഫൗസ്റ്റിനയോട് ഇപ്രകാരം ചോദിക്കുന്നു: എൻ്റെ മകളെ, നീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും വിശുദ്ധമായി എന്തുകൊണ്ടാണ് എന്നോട് പറയാത്തത്? നിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് പറയുക, അത് എനിക്കൊരുപാട് സന്തോഷം നൽകുമെന്നറിയുക. വിശുദ്ധമായ നോമ്പുകാലത്ത് നമ്മുടെ പ്രാർത്ഥനാ രീതിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടെത്തുവാനും അവിടുത്തോട് സ്നേഹ സംഭാഷണം നടത്തുവാനും നമുക്ക് സ്വയം സമർപ്പിക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സമീപിക്കാൻ തടസ്സമായി നിൽക്കുന്ന അതിർവരമ്പുകൾ നമുക്ക് പൊട്ടിച്ചെറിയാം. യഥാർത്ഥമായ പ്രാർത്ഥന ഒരിക്കലും വിരസമല്ല. അതിൽ ദൈവത്തിൻ്റെ അനന്ത രഹസ്യം നാം കണ്ടെത്തുമ്പോൾ ആ അനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം മനോഹരമായിരിക്കും. ടൈം ഫോർ കോൾ എന്ന ഗ്രന്ഥത്തിൽ ഫാദർ ജാക്കസ് ഫിലിപ്പി ചോദിക്കുന്ന ചോദ്യത്തോടെ ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കാം. ദൈവവുമായുള്ള സംഭാഷണത്തിന് സമയം കണ്ടെത്തുമെന്ന് നാം തീരുമാനിച്ചിട്ട് അതിൽ നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന അവകാശവാദം നമുക്ക് എങ്ങനെ ഉന്നയിക്കാനാകും?